ഏകദേശം 5:30 ടൈം. ഇവിടേക്ക് വരുമ്പോൾ നൈറ്റ് ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഈ റൂമും കാര്യങ്ങളൊക്കെ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്തിട്ട് വരാണ് ഏറ്റവും നല്ലത്. ഇതേപോലെയുള്ള ടെൻറ്റുകളും ഇവിടെ അവൈലബിൾ ആണ്. ഇത് ദർശനത്തിന് വേണ്ടി ഭക്തന്മാർ നിൽക്കുന്ന ലൈനാണിത്. ഈ ലൈൻ നിന്നാലാണ് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റുള്ളൂ. ഇത് ഭയങ്കര ലെങ്ത് ഉള്ള ലൈനാണ്. ഏകദേശം ഈ ATMൻ്റെ അവിടെ നിന്ന് അമ്പലം വരെ ഉണ്ട്. ആ എൻ്റെ കാണുന്നതാണ് കേദാർനാഥ് ടെമ്പിൾ. കേദാർനാഥ് ടെമ്പിളിലേക്ക് പോകുമ്പോൾ ഇതിൻ്റെ രണ്ട് സൈഡിലും ഇതേപോലുള്ള കച്ചവടക്കാരെ കാണാൻ പറ്റും. ഇപ്പോൾ ഇവിടെ അമ്പലത്തിനവിടെ മഞ്ഞൊന്നുമില്ല. ആ ബാക്കിൽ കാണുന്ന ആ മലയിൽ മാത്രമേ മഞ്ഞുള്ളൂ. പക്ഷെ ഇവിടെ നല്ല തണുപ്പാണ്. -2 -5 വരെ ഇതിൻ്റെ തണുപ്പ് പോകുന്നുണ്ട്. പുലർച്ചെയാണ് നന്നായി കുറയണത്. അല്ലാത്ത ക്ലൈമറ്റ് ഏകദേശം 1 അല്ലെങ്കിൽ -2 -3 അത്രേ വരുന്നുള്ളൂ. ഈ ടെമ്പിൾ തുറന്നിട്ടിപ്പോൾ ഒരു ആഴ്ചയായിട്ടുള്ളൂ. ഞാനിത് പോയത് മെയിലാണ്. പക്ഷേ നല്ല ഭക്തജനങ്ങളായതുകൊണ്ട് നല്ല തിരക്കാണ് ഇവിടെ. ഈ അമ്പലത്തിൻ്റെ പരിസരത്ത് മൊത്തം ഇതേപോലെയുള്ള സ്വാമിമാർ ഇഷ്ടംപോലെ കാണാം. ഭസ്മമൊക്കെ മുഖത്തും കാലിലൊക്കെ പറ്റിയിട്ടുള്ളവർ. അപ്പോൾ അവരെ ഒരു ഓം എന്നുള്ളത് നെറ്റിയിൽ പതിപ്പിക്കാൻ വേണ്ടിയിട്ട് 20 രൂപ വെച്ച് ഇവർ വാങ്ങും. 10-20 രൂപ അത്ര നിസ്സാര എമൗണ്ട് വരുള്ളൂ. ഈ കല്ലിനെ ഗോഡ്സ് റോക്ക് എന്നാണ് ഇതിന് പറയുന്നത്. ഇതിൽ മൊത്തം ഇങ്ങനെ നാണയങ്ങൾ പതിപ്പിച്ചിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ അറിയില്ല. പക്ഷേ ആൾക്കാരിങ്ങനെ പതിപ്പിച്ച് പതിപ്പിച്ച് പോകുന്നുണ്ട്. ഈ റോക്ക് കാരണമാണ് ഈ അമ്പലം 2013 ഫ്ലഡിൽ നശിക്കാതിരുന്നത്. ഇവിടെ മൊത്തം കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തൊക്കെയാണ്. ഇവിടെ എന്തൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ്. ഇവിടെ മൊത്തം ടെൻറ്റ് കാണാൻ പറ്റും. ടെൻറ്റ് അടിക്കാൻ പറ്റിയ സ്പോട്ടാണത്. ഈ പാലം കിടന്ന് അങ്ങോട്ട് ഒരു വഴി പോകുന്നുണ്ട്. ഇത് ശ്രീ ഭൈരവനാഥ് ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിയാണ്. ഫസ്റ്റ് തന്നെ ഒരു മണിയൊക്കെ ഉണ്ട് അടിക്കാൻ. പക്ഷെ കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട് കയറാനായിട്ട്. പ്രായമുള്ളവർക്കാണെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. എന്നാലും മേലെ നിന്ന് കഴിഞ്ഞാൽ ശരിക്കും കേദാർനാഥ് നന്നായി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി. വേറെ കാര്യമായിട്ടൊന്നുമില്ല. കുറച്ച് ശിവലിംഗം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ്. നമുക്ക് ചെരുപ്പ് ഇടാൻ പാടില്ല അതിൻ്റെ ഉള്ളിലോട്ട്. ചെരുപ്പ് ഉരുട്ട് വേണം അകത്തേക്ക് പ്രവേശിക്കാൻ. ഞാൻ ഏകദേശം ആ ഭാഗത്തായിട്ടാണ് ടെൻ്റ് അടിച്ചത്. അതാണ് ഹെലിപ്പാഡ്. ഏകദേശം അതിൻ്റെ അപ്പുറം തൊട്ട് ലൈനുണ്ട്. ആ ലൈൻ ഇങ്ങനെ വന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ഈ ലൈൻ തന്നെയാണ്. വളഞ്ഞു കുളഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. ഈ ബിൽഡിങ്ങൊക്കെ കടന്ന് അതിൻ്റെ അപ്പുറത്തെത്തണം. ഇപ്പോഴും നമ്മുടെ മന്ദിർ എത്തിയിട്ടില്ല. ലാസ്റ്റ് വരുന്നതാണ് ആ കാണുന്ന മന്ദിർ. ദേവതാണ് മന്ദിർ. അത്രയും ദൂരമുണ്ട് ലൈൻ. അപ്പോൾ നേരത്തെ വന്ന് നിൽക്കുകയാണ് അത്രയും നല്ലത്. ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ഈ അമ്പലവും ഈ നല്ലൊരു വ്യൂവും കാണാൻ പറ്റും. നമുക്ക് ഇവിടെ ടെൻ്റ് അടിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഒരു ഫ്ലാറ്റ് ഏരിയ ഒക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ മേലെ പോയി ടെൻ്റ് അടിക്കാം. പക്ഷെ തണുവിൻ്റെ കാര്യം ഇത്തിരി കൂടുതലായിരിക്കും. ഇവിടെയൊക്കെ ഡെവലപ്പ് ആയോണ്ടിരിക്കുക. കൺസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ. ഇതാണ് മന്ദാകിനി റിവർ. ഭയങ്കര തണുപ്പാണ്. ഈ മന്ദാകിനി റിവറിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ഭക്ഷണം കിട്ടും. 3 നേരം ഫുഡ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആണ്. ആ ഭാഗത്താണ് ഫുഡ് കൊടുക്കുന്നത്.
തിരിച്ചു വരുമ്പോൾ എൻ്റെ ഉള്ള ലഗേജ് മൊത്തം ഞാൻ വേറെ ആൾക്ക് കൊടുത്തു. ആള് പറഞ്ഞ് ആദ്യം പറഞ്ഞ 2500 അവസാനം പറഞ്ഞ് പറഞ്ഞ് 2000 സെറ്റായി. 200 ടാക്സ് എന്നൊക്കെ പറയുന്നുണ്ട്, അത് ഫുള്ള് തട്ടിപ്പാണ്. അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ കുതിരയാണ്. ഇതുപോലെ ഇഷ്ടംപോലെ കുതിരകളോട് നിർത്തിയിട്ടുണ്ട്. ഏകദേശം 2 മുതൽ 3 വരെ വരും ഈ കുതിരയിൽ ഇങ്ങനെ പോകുന്നതിന്. അടുത്തൊരു വഴി എന്ന് പറഞ്ഞാൽ ഒരാളെ സെൻറ്ററിലിരുത്തി 4 പേരിങ്ങനെ ചോന്നുകൊണ്ട് പോകും. ഇത് ചെയ്യുന്നത് കേദാർനാഥിലുള്ള ആൾക്കാരാണ്, ലോക്കൽസാണ്. ഇത് ഈ മാർഗത്തിലൂടെ ആൾക്കാരെ ടോപ്പിലോട്ട് എത്തിക്കുന്നത്. ബാക്കിയുള്ളവരൊക്കെ നേപ്പാളും പുറം സംസ്ഥാനങ്ങളിൽ വന്നവരാണ് കൂടുതൽ ആൾക്കാർ, ഇവിടെ ഉള്ളവരല്ല. നമ്മൾ ഏകദേശം 10 കിലോമീറ്റർ കവർ ചെയ്ത് ഇത് കുതിരയ്ക്ക് വെള്ളം കൊടുക്കുന്ന സ്ഥലമാണ്. അപ്പോൾ കുതിര കുറച്ച് നടന്നു കഴിഞ്ഞാൽ അവർക്ക് വെള്ളം കുടിപ്പിച്ചിട്ടാണ് പിന്നെ മുകളിലോട്ട് കയറ്റുക. ഇതേപോലെയുള്ള ടാങ്കുകൾ നമുക്ക് പോകുന്ന വഴിയിലൊക്കെ കാണാൻ പറ്റും. കേവരിഗുണ്ടിക്ക് 1 കിലോമീറ്റർ ഉള്ളു ഇനി. അപ്പോൾ നമ്മൾ ഏകദേശം 15 കിലോമീറ്റർ കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി 1 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ കേവരിഗുണ്ട് എത്തി. ആ കാണുന്നതാണ് അതിൻ്റെ കവാടം. ഇവിടുന്നും ഏകദേശം 1.5 കിലോമീറ്ററിൻ്റെ മേലെ കേവരിഗുണ്ടിക്ക് നടക്കാനുണ്ട്. ഈ പുള്ളിയാണ് ലഗേജ് നമ്മളെ താഴെ എത്തിക്കാൻ സഹായിച്ചത്. ഇതാണ് ഗൗരികുണ്ട്. ഇത്രയും തിരക്കുള്ളൊരു ഏരിയ ആണ് ഈ ഗൗരികുണ്ട് എന്ന് പറയുന്നത്. ഞാൻ അങ്ങോട്ട് പോയപ്പോൾ ഇതിൻ്റെ വീട് എടുക്കാൻ എനിക്ക് പറ്റിയില്ല. പിന്നെ നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സി പിടിക്കാനുള്ള നോക്കണം. അപ്പം അതിനുള്ള വൈദ്യുതിയെ മുമ്പിൽ കാണുന്നുണ്ട്. വളരെ ലെങ്തി ലൈനാണിത്. അതാണ് ആ ടാക്സി സ്റ്റാൻഡ് എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമുക്ക് വണ്ടി കിട്ടുക. നമ്മൾ താഴെ എത്തി. 50 രൂപയാണ് ഒരാൾക്ക് വന്നത്. ആൾക്കാരെ കുത്തിക്കയറ്റി ഒരു വണ്ടിയിൽ ഏറ്റവും കുറഞ്ഞത് 10-15 ആൾക്കാരെ കുത്തിക്കയറ്റും. ഞാനിങ്ങോട്ട് വന്നപ്പോൾ പാർക്കിംഗ് ഏരിയയിലും എനിക്ക് കാണിക്കാൻ പറ്റിയില്ല. പുലർച്ചെ ആയതുകൊണ്ട് ഭയങ്കര ഇരുട്ടായിരുന്നു. വലിയൊരു ഏരിയ തന്നെ പാർക്കിംഗ് ഏരിയയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആരും പാർക്കിങ്ങിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല.